ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചെടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഗ്നി, ഞാൻ തേർഡ് ഡി സി ബോട്ടണി സ്റ്റുഡൻ്റാണ് ഫാത്തിമ കോളേജിലെ. അപ്പം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും മധുരപലഹാരങ്ങൾ ഏറെ ഇഷ്ടമാണല്ലേ. നമ്മൾ എന്ത് തുടങ്ങിയാലും മധുരത്തിൽ നിന്നാണല്ലോ തുടങ്ങുന്നതും. എന്തിനേറെ പറയുന്നു, ഒരു സദ്യയിലെ മെയിൻ താരം അതിലെ പ്രഥമൻ തന്നെയാണല്ലേ. അത് നല്ല പഴവും പപ്പടവും എല്ലാം കൂടി കൂട്ടി ഞെവിടി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അതൊന്ന് വേറെ തന്നെയല്ലേ. ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം ഊറിക്കാണും. എന്നാൽ ജീവിതശൈലി രോഗമായ പ്രമേഹത്തിന് നാം അറിയാതെ അടിമപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പ്രമേഹത്തെ ചെറുത്തു നിർത്താൻ സഹായിക്കുന്ന ഒരു ഫലത്തെപ്പറ്റി പറഞ്ഞാലോ. ദൈവപഴമെന്നും ദൈവത്തിൻ്റെ കിരീടം എന്നെല്ലാം പേരുള്ള മക്കോട്ട ദേവ എന്ന ഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ പേര് കേട്ട് ആരും പേടിക്കേണ്ട കേട്ടോ. ഇതൊരു ഇന്തോനേഷ്യൻ ചെടിയാണ്. ഈ ചെടി എന്നാൽ നാട്ടിൽ വേരുറപ്പിച്ചിട്ട് കുറേ കാലങ്ങളായി. ഏത് കാലാവസ്ഥയിലും ഈ ചെടി വളരുന്നതാണ്. ഇതിൻ്റെ ഫലം കാണുവാൻ ചുവന്ന് പ്ലം പോലെയാണ്. ഈ പഴം ഉണക്കി ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് വളരെ നല്ല ഗുണങ്ങളും എന്നാൽ പച്ചയ്ക്ക് ഉപയോഗിച്ചാൽ വിഷാംശമുള്ളതുമാണ്. അതിനാൽ ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വേഗത്തിൽ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇതിൻ്റെ കായ. ഇതിൻ്റെ കുരു നീക്കം ചെയ്ത് ഉണക്കി വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ശരീരത്തിലെ വിഷം നീക്കം ചെയ്യുവാനും ഇത് വളരെയധികം നല്ലതാണ്. ഇതിൻ്റെ ഫലത്തിൽ ആൽക്കലോയിഡ്സും ഫ്ലേവനോയിഡ്സും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ശരീരത്തിന് വളരെ നല്ലതാണ്. വിഷം നീക്കുവാനും ഇത് വളരെയധികം പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി ഇതിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതിൻ്റെ കായയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനാൽ ഈ ചെടിക്ക് നല്ല ഡിമാൻഡുമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും മെറ്റബോളിസം കൂട്ടുവാനും ഇതിൻ്റെ കായ വളരെ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനും ഇതിൻ്റെ പഴം ഉപയോഗിച്ച് വരുന്നു. അലർജി കൊണ്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം കൂടിയാണ് ഇതിൻ്റെ പഴം. ഇതിൽ പോളിഫീനോൾസ് അടങ്ങിയിരിക്കുന്നു. അതിനാൽ അലർജി കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും അതുപോലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാനും മക്കോട്ട ദേവയെ ഉപയോഗിച്ച് വരുന്നു. ശരീരത്തിലെ യൂറിക് ആസിഡ് ലെവൽ കൺട്രോൾ ചെയ്യാനും ഈ പഴം വളരെ നല്ലതാണ്. അമിതമായാൽ അമൃതും വിഷമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പഴം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു വിദഗ്ധൻ്റെ അഭിപ്രായം തേടുന്നതും നല്ലതാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഈ ചെടിയുടെ കൃഷി. ഇത്രയും ഗുണങ്ങളുള്ള ഈ ചെടി നിങ്ങളും നട്ട് സംരക്ഷിക്കുമല്ലോ അല്ലേ. ഒരു തൈ നടുന്നത് നാളത്തെ തണലായി മാറട്ടെ, അതൊരു ഫലവൃക്ഷമായി മാറട്ടെ, വരും തലമുറയ്ക്ക് ശുദ്ധവായു പകരട്ടെ എന്നെല്ലാം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്.